ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീടിനുള്ളിൽ എങ്ങനെ ചെടികൾ സെറ്റ് ചെയ്യാം എന്നാണ്. എല്ലാവർക്കും നമ്മുടെ വീടിനുള്ളിൽ ചെടികൾ വെക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മളത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പോട്ടിനും ചെടികൾക്കൊക്കെ നല്ലൊരു എമൗണ്ട് തന്നെ ആവും. അപ്പോൾ നമ്മുടെ സാധാരണക്കാർക്ക് അവരുടെ അകത്തളം എങ്ങനെ മനോഹരമാക്കാം എന്നാണ് എൻ്റെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാണിക്കുന്നതൊക്കെ ബോട്ടിലുകളാണ്. ഇതെടുത്ത് ഇതിന് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഷർട്ടിൻ്റെയോ അല്ലെങ്കിൽ ടീഷർട്ടിൻ്റെയോ ഒക്കെ കൈഭാഗം കട്ട് ചെയ്തെടുത്ത് ഈ ഒരു ബോട്ടിൽ അതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ പിന്നുപയോഗിച്ചിട്ട് കുത്തുക. എന്നിട്ട് അതിൽ വെള്ളം നിറച്ച് ഒരു മാസം കൊണ്ട് തന്നെ ചെടികൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല വേര് വന്ന് ഇതുപോലെ ആയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് നമ്മൾ ഒഴിവാക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ഷോള്, അങ്ങനെ സാരി, അതിൻ്റെയൊക്കെ കരഭാഗം വരുന്ന ലേസുകൾ എടുത്തിട്ട് ഇങ്ങനെ ബോട്ടിൽ ചുറ്റി അതിൻ്റെ ലാസ്റ്റ് ഭാഗം വരുന്നത് പിന്നുകൊണ്ട് കുത്തി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നനച്ചു കൊടുക്കേണ്ടത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഗ്രീൻ കളർ ഇതുപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് മാസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് സൺലൈറ്റ് കൊള്ളിക്കുന്നത് നല്ലതാണ്. ചെടികൾ എങ്ങനെ ഇത്രയും മനോഹരമായിട്ട് സെറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ കൂടുതൽ വീഡിയോകൾ എൻ്റെ ചാനലിലുണ്ട്. എല്ലാവരും ചെക്ക് ഔട്ട് മൈ ചാനൽ. ഞാൻ ചെടികൾ ഉണ്ടാക്കുന്നതിൽ ഒത്തിരി എക്സ്പേർട്ട് ഒന്നുമല്ല, എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തു. ചെടികളും പൂക്കളും ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാൻ മറക്കരുത്.